സെറീന നല്ല അധ്വാനത്തിലാണല്ലോ. അല്ല സെറീനെ, ഇങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ട് ഫാറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് എന്താ കാര്യം? അതാ കമലാമ്മയ്ക്ക് മനസ്സിലാവാത്തത്, ജോഗിങ് മാത്രം ചെയ്താലേ നമ്മുടെ ഫാറ്റ് മൊത്തം പോകും, നമ്മളൊന്ന് ഫ്ലാറ്റ് ആയി പോകും. പക്ഷെ ഇതങ്ങോട്ട് ചെന്നാ ബാലൻസ്ഡ് ആവും. ഇത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അടുത്ത ലാപ്പ് കടക്കാൻ സമയമായി. അതെ, നടക്കണം, ഒരിടത്ത് നിൽക്കരുത്, ഒന്നും വാങ്ങി കഴിക്കരുത്. അമ്മയുടെ മുട്ടുവേദന കുറഞ്ഞോ? രണ്ടു ദിവസം കൂടെ റെസ്റ്റ് ചെയ്തിട്ട് നടക്കാൻ ഇറങ്ങിയാ മതിയായിരുന്നല്ലോ. അത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ധാര ഊരിയപ്പോ മാറിപ്പോയി. നിന്റെ അമ്മയുടെ ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? അത് നൂറായുസ് അമ്മേ. അമ്മയുടെ കാര്യം ദൈപ്പ പറയായിരുന്നു. എന്റെ കാര്യോ? നന്നായി. ആരോടാ? കമലാമ്മയോട്. ഞങ്ങളിവിടെ ലേക്ക് സൈഡിലാണേ. അമ്മയുടെ ബാക്ക് പെയിന്റെ കാര്യം ചോദിക്കുകയായിരുന്നു കമലാമ്മ. ഓ, അതൊക്കെ കുറവുണ്ട്. ആ, എന്റെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങൾ രണ്ടു ദിവസം മുന്നേ എത്തില്ലേ? ആ, ടിക്കറ്റ് ഒക്കെ റെഡിയായി. അശോകനോട് നേരത്തെ തന്നെ ബസ് സ്റ്റാൻഡിൽ എത്താൻ പറയണേ. നാല് ദിവസത്തെ ലീവ് എടുക്കാൻ പറയേ. ആ, പിന്നെ വേറൊരു കാര്യം, നിന്റെ ഗോൾഡ് ഓർണമെന്റ്സ് ഒന്നും പണയത്തിലല്ലോ, കുറച്ചെങ്കിലും വീട്ടിൽ കാണില്ലേ? അതിൽ നല്ലതൊക്കെ തന്നെ ഇട്ടുകൊണ്ട് വരണേ. മോളെ, ഇമിറ്റേഷൻ ഒന്നും ഇടരുത് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ അറിയാലോ നിനക്ക്. ആ കല്യാട്ട വിലാസിനിയും വാസുമാമയുടെ മോള് രേവതിയൊക്കെ നല്ല മുതലുകളാ. ചുമ്മാ നീ അശോകിന്റെ വില കളയരുതേ. ഹലോ, ഹലോ അമ്മേ. അതെല്ലാം ഓക്കെയാണ്, രാത്രി തന്നെ അവിടെ എത്തും. ഓക്കെ, ബൈ ബൈ. എടുത്ത് വേഗം പെട്ടിയിലോട്ട് വെച്ചേ. എല്ലാരും ഒന്ന് വേഗം ആവട്ടെ, അഞ്ചിനാ ബസ്. അനുപമേ, ഇതും നോക്കി. ഹായ്, ഇതൊരെണ്ണം മാത്രം മതി എന്റെ മരുമകൾ അവിടെ സ്റ്റാർ ആവാൻ. ആഹാ, ഇതിട്ട് അമ്മ പൊളിക്കും. നീ മിണ്ടാതിരുന്നത് ചെയ്തേ അമ്മേ. അത് നിന്റെ അമ്മ പറഞ്ഞത് നേരെ. നാലുപേരുടെ മുന്നിലേ നീ മോശക്കാരിയാവരുത്. അമ്മേ, ഇതൊക്കെ സബിതയുടെ അല്ലേ? ഈ സബിത ആരാ? അശോകന്റെ അനിയന്റെ ഭാര്യയല്ലേ? നിന്നെ പോലെ എന്റെ മരുമകൾ തന്നെയല്ലേ അവളും? പിന്നെന്താ, ഒരാളുടെ അടുത്ത് അടുത്താൾക്ക് കൊടുത്താല്. എനിക്ക് അതൊക്കെ ചെയ്യാനുള്ള പവർ ഉണ്ട് കേട്ടോ. വേണ്ട അമ്മേ, പ്ലീസ്, ഞാൻ ഇവിടെ ഉള്ളതൊക്കെ ഇട്ടോളാം. എന്റെ അമ്മ അങ്ങനെ പലതും പറയും. നീ നിന്റെ അമ്മയമ്മ അനുസരിക്കില്ല. ഭർത്താവിന്റെ അമ്മയുടെ വാക്കിനോ ഒരു വിലയും ഇല്ല. അമ്മേ, എന്താ ഇത്? ഞാൻ വാങ്ങുന്നു. ഭർത്താവിന്റെ അമ്മയുടെ വാക്കിന് വിലയുണ്ട്, വിലയുണ്ട്, അത് വിലപ്പെട്ടത് തന്നെയാ. താങ്ക് യു അമ്മേ.